ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി, എന്നിട്ട് നമ്മൾ എന്താ ഇതുവരെ പുറപ്പെടാത്തെ? ബില്ലൊക്കെ ആയി വരണ്ടല്ലേ ചു, അത് പേ ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് വിടുവോ? കളരിക്കൽ ചെന്ന് ഇവളുടെ കണ്ടീഷന് പറ്റിയ വിധം അരങ്ങൊരുക്കാൻ സൂര്യന് കുറച്ചുകൂടി സമയം കൊടുക്കണം. അത് കണക്കാക്കി വേണം ഇവിടുന്ന് പുറപ്പെടാൻ. സമയം പോവാൻ ഒരു വഴിയുമില്ല. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ല പാട്ടും കേട്ടിരിക്കായിരുന്നു. എന്റെ മൊബൈൽ എവിടെയാന്ന് വല്ല വിവരം കിട്ടും ഇതിനേട്ടാ? ഇല്ലല്ലോ ചു, ആക്സിഡന്റിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാവും. അതൊന്നും ആവില്ല, അത് അച്ഛന്റെ കസ്റ്റഡിയിലുണ്ടാവും. എന്റെ എന്തോ രഹസ്യങ്ങളുടെ കലവറയാണ് ആ ഫോണെന്ന അച്ഛന്റെ വിചാരം. അച്ഛന്റെ അഹങ്കാരം തീർക്കണം. പോകുന്ന വഴി തന്നെ ഒരു പുതിയ ഫോൺ വാങ്ങണം, ഡ്യൂപ്ലിക്കേറ്റ് സിമ്മും എടുക്കണം. പഴയ നമ്പറിൽ ഈ കാലത്ത് കോണ്ടാക്ടിലുള്ളവർ ടച്ചിനെ വിളിച്ചാൽ കുഴപ്പമാവുന്ന ഡോക്ടർ വടക്കം പറഞ്ഞത്. ആ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കണം. മിഥുനണ്ണ എന്താ ആലോചിക്കുന്നത്? അമ്മാവനോട് വഴക്കിന് പോകണ്ടല്ലോ. നിനക്കൊരു പുതിയ സിം എടുത്താ പോരെ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ അതിൽ തന്നെ വീണ്ടെടുക്കാലോ. അതൊരു നല്ല ഐഡിയ. എന്റെ ഫോൺ കയ്യിലില്ലെന്ന് അച്ഛൻ കരുതിക്കോട്ടെ, നമുക്ക് തമ്മില് പുതിയ ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യാം അല്ലേ? അതെ, ലച്ചുവിന് ആവശ്യമുള്ള കോണ്ടാക്ട്സ് മാത്രം തുടർന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ളവരെ നമ്പർ മാറിയവരും അറിയിക്കണ്ട. പുതിയ നമ്പർ ഞാൻ തനുവിന് മാത്രമേ കൊടുക്കൂ. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് അവള് മാത്രം. ബാക്കി എല്ലാരും ശ്രമിക്കുന്നത് നമ്മളെ തമ്മിൽ പിരിക്കാനാ. എന്തായാലും ഇന്തോമ്മയ്ക്ക് പുതിയ നമ്പർ കൊടുത്തേക്കാം. കൊടുത്തില്ലെങ്കിൽ അതും മതി, ആ പാവത്തിന് പരിഭവം തോന്നാൻ അല്ലേ? അതെ, കൊടുക്ക. കുടുംബയോഗത്തില് നമ്മുടെ കല്യാണകാര്യം എത്രയും വേഗം സംസാരിക്കാൻ ഇന്തോമ്മയോട് പറയണം. ഇനി അധിക കാലം കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഹലോ മിഥുനേട്ടാ, ഞാൻ ദേ ഇവിടെ ജംഗ്ഷനിലുണ്ട്. ഇവിടെ എവിടെയോ ഹോസ്പിറ്റല്. താനിപ്പോ ഇങ്ങോട്ട് വരണ്ട, ഞാനിവിടെ അടുത്തെത്തി. നിങ്ങൾക്കെല്ലാം കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ട്. അത് താൻ തിരികെ കൊണ്ടുവയ്ക്കോ, ഞങ്ങള് ഡിസ്ചാർജ് ആയി ഇറങ്ങി. ആയിക്കോട്ടെ, അതിനെന്താ, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഞങ്ങളിപ്പോ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവോ. അപ്പൊ ഞാൻ ഈ ആഹാരം കൊണ്ടുവന്നത് വെറുതെ ആയല്ലോ. ശരി, ഞാനിത് തിരികെ കൊണ്ടുപോയിക്കോളാം, അല്ലാതെ എന്ത് ചെയ്യും. ശരി, ഞാൻ വെക്കോ. ആരോടെ കള്ളം പറഞ്ഞേ? എന്താ ആരോടാ കള്ളം പറഞ്ഞേന്ന്? അത് നമ്മുടെ സ്വർഗരാജ്യത്തിൽ കടന്നു വരുന്ന കട്ടുറുമ്പിനെ ഒഴിവാക്കാനാ പ്ലാനെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊന്ന് ഓഫീസിലേക്ക് വിളിക്കണം, ഇപ്പൊ വരാം.